ഇന്നത്തെ ഒരു മുഖ്യമായ വാർത്തയുണ്ട്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി ഒരു പുതിയ ആൾ നിയുക്തനായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് അരവിന്ദ് സുപ്പനഗരിയ എന്നാണ്. ആ പേരല്ല പ്രശ്നം, ആരാണ് ഈ ആൾ? നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ഒരു സംഘമുണ്ട്. ആ സംഘത്തിലെ പ്രധാനപ്പെട്ട താരമാണ് ഈ പറയുന്ന പുതിയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അദ്ദേഹം മോദിയുടെ ഭരണത്തിന്റെ ആരംഭ വർഷങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഉപദേഷ്ടാവായിരുന്നു, ധനകാര്യ ഉപദേഷ്ടാവ്. ബാക്കി ഞാൻ പറയേണ്ടതില്ല. ധനകാര്യ മേഖലയിലുള്ള മോദി നയങ്ങളുടെ ഏറ്റവും കനത്ത നയങ്ങൾ നടപ്പിലാക്കാൻ കടപ്പെട്ടവനായി വരുന്ന ഈ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുണ്ടാക്കാൻ പോകുന്ന മാറ്റത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും ന്യായമായും ഉത്കണ്ഠപ്പെടാൻ അവകാശമുണ്ട്. 15-ാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ പോലും നടപ്പിലാക്കാൻ വിസമ്മതിക്കുന്ന കേന്ദ്ര ഗവൺമെന്റാണ്. BJP ഗവൺമെന്റിന് ഇഷ്ടപ്പെടാത്ത സംസ്ഥാന ഗവൺമെന്റുകളോട് സാമ്പത്തികമായി വിവേചനം കാണിക്കുന്ന ഗവൺമെന്റാണ് കേന്ദ്രത്തിലെ ഗവൺമെന്റ്. അതിന്റെ ഏറ്റവും വലിയ ഇരയാണ് കേരളത്തിലെ LDF ഗവൺമെന്റ്. ഈ ഗവൺമെന്റിനെ ശ്വാസം പൊട്ടിക്കാനുള്ള നയങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. ആ തിരക്ക് പിടിച്ച വൈരാഗ്യം നിറഞ്ഞ യാത്രയിൽ 15-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ പോലും പലപ്പോഴും അവഗണിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം, 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി ഒരു അറിയപ്പെടുന്ന മോദി ഭക്തൻ, ഒരു നമോവാദി സ്ഥാനമേൽക്കുമ്പോൾ 16-ാം റിപ്പോർട്ടിന്റെ സ്വഭാവം, ഉള്ളടക്കം എന്തായിരിക്കുമെന്ന് ആർക്ക് ഊഹിക്കാൻ പറ്റും? 16-ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടുകൾ, ശുപാർശകൾ ഫെഡറൽ തത്വങ്ങൾക്ക് വിനാശകരമായ ഫലമുണ്ടാക്കുന്നതായിരിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയപ്പെടുന്നു. ആ ഭയപ്പാട് ഫെഡറൽ മൂല്യങ്ങളെ പറ്റിയുള്ള ഇടതുപക്ഷത്തിന്റെ ഉത്കണ്ഠയിൽ നിന്നും ഉണ്ടാകുന്ന ഒന്നാണ്. ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത്, വൈവിധ്യങ്ങളുടെ മഹാരാജ്യത്ത്, ഫെഡറൽ പ്രമാണങ്ങൾക്ക് സവിശേഷമായ അർത്ഥമുണ്ട്. ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ആ വാചകം. കൃത്യമായിട്ട് ഭരണഘടന പറഞ്ഞു ഇത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഈ സ്റ്റേറ്റ്സിന്റെ, സംസ്ഥാനങ്ങളുടെ പദവി എന്താണ്, സ്ഥാനം എന്താണ്, അംഗീകാരം എന്താണ്? ദേശീയ വിഹിതം പങ്കിടുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടെന്താണ് എന്നെല്ലാം ഭരണഘടനയ്ക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. മോദി വാച്ചിന് കീഴിൽ ആ കാഴ്ചപ്പാടുകളെല്ലാം നിരന്തരമായി കടന്നാക്രമിക്കപ്പെടുകയായിരുന്നു. അതിൻ്റെ എല്ലാം ഹെഡ് ഓഫീസായിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. മന്ത്രിമാരും ഒക്കെ വേറെ വേറെ ഉണ്ടായിരിക്കാം, പക്ഷേ ഈ ഗവൺമെന്റിൽ, BJP ഗവൺമെന്റിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒറ്റ കേന്ദ്രമേ ഉള്ളൂ, ഒരേ ഒരു കേന്ദ്രം. ആ കേന്ദ്രമാണ് PMO, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. ആ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന്റെ കഴിഞ്ഞാൽ ദുഃഖവർഷങ്ങൾ പിടിച്ച ഒരാൾ പ്രധാനമന്ത്രി ഉപദേഷ്ടാവായി സ്ഥാനം വഹിച്ചപ്പോൾ അദ്ദേഹമായിരുന്നു ആ ഓഫീസിന്റെ
സാമ്പത്തിക വിഷയങ്ങളിൽ, ചിലപ്പോൾ രാഷ്ട്രീയത്തിലെയും പല കാര്യങ്ങളിലും തീരുമാനം കൽപ്പിക്കാൻ നിയുക്തമാക്കപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യൻ പ്ലാനിങ്ങിനെ പറ്റി. സ്വതന്ത്ര ഭാരതത്തിൻ്റെ എല്ലാ മുന്നേറ്റങ്ങളുടെയും പിറകിൽ പ്ലാനിങ് വഹിച്ച പങ്ക് നമുക്കറിയാം. പഞ്ചവത്സര പദ്ധതികളെപ്പറ്റി നമുക്കറിയാം. ഈ പദ്ധതികളുടെ എല്ലാം പിറകിൽ ഉണ്ടായിരുന്ന ഊർജത്തിൻ്റെ ഉറവിടത്തിൻ്റെ പേരാണ് പ്ലാനിങ് കമ്മീഷൻ എന്ന്. ആ പ്ലാനിങ് കമ്മീഷനെ നരേന്ദ്രമോദി ഗവൺമെൻറ് എങ്ങനെയാണ് അടച്ചു പൂട്ടി ഒരു തൊട്ടി കുപ്പത്തൊട്ടിയിലേക്ക് കുപ്പത്തൊട്ടിയിലേക്ക് അതിൽ നിന്ന് നമുക്കറിയാം. എന്നിട്ട് ആ സ്ഥാനത്തേക്കാണ് മോദി ഗവൺമെൻറ് നീതി ആയോഗ് കൊണ്ടുവന്നത്. നീതി ആയോഗ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ മരണമണിയായിരുന്നു. നീതി ആയോഗ് സ്വേച്ഛാധിപത്യ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക രംഗത്തെ ഭ്രാന്ത് പിടിച്ച നയത്തിൻ്റെ ഒരു തുരുപ്പുചീട്ടായിരുന്നു. ആ നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചെയർമാനാണ് ഈ പറയുന്ന ആൾ. ഇത്രയും ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഈ വർഷത്തിൽ ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക രാഷ്ട്രീയ ആക്രമണങ്ങളുടെ രൂക്ഷത എത്രമാത്രം വലുതായിരിക്കുമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്.